इडली डोसा इल्ले अरुणाचल का इडली डोसा इल्ले അരുണാചൽ പ്രദേശിൽ കയറി. അരുണാചൽ പ്രദേശിൽ ബിച്ചു വായിന്റെ ഹോം സ്റ്റേണി കാണുന്നത് നമുക്ക് ഇന്ന് സ്റ്റേ ഇവിടെയാണ്. അപ്പോൾ ബിച്ചു വായിട്ട് നമ്മൾ കുറച്ചു നേരം സംസാരിച്ചു. എന്നിട്ട് പുള്ളി പുള്ളിയുടെ ഫുള്ള് ഗാർഡനും ഹോം സ്റ്റേയും കിച്ചണും എല്ലാം കാണിച്ചു. ഞങ്ങൾ ഭയങ്കര ത്രില്ഡ് ആണ് കണ്ടിട്ട്. നമ്മ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അപ്പൊ മച്ചാന്റെ ഗാർഡൻ മച്ചാൻ ഫുള്ള് കാണിച്ചു തന്നിരുന്നു. റോസാപ്പും ഉണ്ട്, പിന്നെ ഈ ഫ്ലവറിൻ്റെ എന്തോ പേര് പറഞ്ഞാൽ ഞാൻ മറന്നു. പക്ഷേ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പല കളറിലുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, അതിന് മുമ്പ് വേറെ സാധനം കാണിച്ചുതരാം. ഈ കാക്ടേഴ്സിന് പൂർണ്ണത, അതുപോലെ തന്നെ ഇത് രാത്രിയാകുമ്പോൾ പൂർണ്ണ പറഞ്ഞു ഉണ്ടെന്ന് ഇവിടുത്തെ ചേച്ചി പറഞ്ഞു. ചേച്ചി രാത്രിയാകുമ്പോൾ അത് പൂർണ്ണനെ കാണിച്ചു തരാമെന്നും പറഞ്ഞു. പിന്നെ ഇതിൻ്റെ വെറൈറ്റി കാണിച്ചു തരാം. ഇതിൻ്റെ വെറൈറ്റി കളറാണ് ഈ പറഞ്ഞ കാണുന്നത്, ലൈറ്റ് റെഡും വൈറ്റും, പിന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറ്, വയലറ്റ് കളറ്, പിന്നെ വൈറ്റ് കളറ്, പിന്നെ വേറൊരു കളറും കൂടി ഉണ്ട്. ഇതിൻ്റെ ഫുൾ വെറൈറ്റി ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും ചേച്ചി ഞങ്ങൾക്ക് പാക്ക് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയി നട് അച്ഛനമ്മയും കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേ റൂംസൊന്നുമല്ല, ഇവരുടെ കിച്ചനാണ്. കിച്ചൺ ഞങ്ങൾ കയറി കണ്ട് ഞങ്ങൾ അതിനെ ഞെട്ടി തെറിച്ചു പോയി. കിച്ചണിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം, കാരണം കിച്ചൺ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ആണ്. കിച്ചനും അതുപോലെ തന്നെ കിച്ചണിൻ്റെ ബാൽക്കണി. മച്ചാൻ വരെ ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥലമാണ്. മച്ചാൻ്റെ കിച്ചനാണ്. കിച്ചണിൽ കയറുന്നതിന് മുമ്പ് മച്ചാൻ്റെ കിച്ചൻ്റെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി കാണിച്ചു തരാം. ബാൽക്കണിയിലും മച്ചാൻ ഫുള്ള് ഇവിടെ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളുടെ പറഞ്ഞു ഊഞ്ഞാലും കയറിക്കോ ഊഞ്ഞാലും അടിക്കുമോ എന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങൾക്ക് നല്ല വൈബ് വന്നിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ബാൽക്കണി അതുപോലെ തന്നെ പുറത്തേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ അകത്തേക്ക് കയറാം. ഇത് ഈ കാണുന്ന ഫുള്ള് മച്ചാന്റെ ഡൈനിങ് ഏരിയ ആണ്. ഈ ഡൈനിങ് ഏരിയയിൽ നമുക്ക് ഇരുന്ന് ഫുഡും കഴിക്കാം, അത് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യാം. മച്ചാന്റെ കിച്ചൺ ഫുൾ സെറ്റ് ആണ്. ടി വി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, പോലീസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ കിച്ചൺ, ഇങ്ങനത്തെ ഒരു കിച്ചൺ ഞാൻ വരെ കണ്ടിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ റൂമിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ കിച്ചനാണ്. കാരണം ഫുള്ള് വുഡി ചെയ്തേക്കുന്ന ഒരു പരിപാടിയാണ്. വുഡിന് ഫിനിഷ് ചെയ്ത് ആ ഒരു സ്റ്റോർ റൂം, അതുപോലെ തന്നെ ആ വ്യൂ. हाय हाय, आप लोग कैसे हैं? आप लोग ठीक है? जर्नी जर्नी कैसे रहा आप लोग का? नम दिन रहा ना. अच्छा अच्छा, वंडी ला वंडी ले वंडी. अयो मचान ये चिरी करने टाइम जाएंगे वो लोग इतने हैप्पी है. तो हमको थोड़ा मुश्किल था उधर चेक पोस्ट में. हाँ थोड़ा टेंशन था क्योंकि नहीं नहीं कुछ प्रॉब्लम नहीं. वो गुवाहाटी से फोन कर देने से हम चेक पोस्ट में तो पार कर, मगर आपका जो कोरोना टेस्ट होना है वो तो वो होने से कोई प्रॉब्लम नहीं है. इनऑनलाइन पास हम ही करा देंगे. और वहाँ अभी सिलाटॉप में जाएगा. हाँ वहाँ सेम साहब का जो साला है वो मेरा दोस्त है. ओके, आपको बुमला पास करने के लिए उसको पास भी हम लोग निकलवा देगा. ठीक है ठीक है, बुमला पास. हाँ हम वहाँ कॉल कर देगा, आप लोग आराम से बुमला पास जा सकते हैं. ओके, माधुरी लेक. हाँ हाँ, माधुरी का लेक है. माधुरी का लेक और बुमला पास. हाँ वहाँ चाइना बॉर्डर है. हाँ वहाँ आराम से आप जा सकते हैं. ओके ओके. മച്ചാൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യണേന്ന്. മച്ചാൻ ഈ ചിരി കാരണം മാത്രമേ ഞങ്ങൾ ഇവിടെ ഇത്ര ഹാപ്പി ആയിട്ട് അതുപോലെ തന്നെ ചേച്ചിയാണത്. ഓർക്കിഡ് ഫ്ലവർ ഓർക്കിഡ് 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 ഫ്ലവർ अभी जो फ्लावर निकल गया ना ये हमारे उधर भी है. ऑर्किड ये ऑर्किड नहीं. हाँ 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 ये ऑर्किड नहीं है ना. नहीं है नहीं. और ऑर्किड है वहाँ पर, वो उधर ऑर्किड देखा वो. हाँ ये पूरा ऑर्किड वैरायटी है, बहुत सारा वैरायटी है ना. हाँ
ऑर्किड में तो बहुत सारा वैरायटी होता है ना, ये ऑर्किड ये ना, ये सब पूरा अभी ऑर्किड है, ये नहीं खिला ये ऑर्किड, ये वाइट पिंक है और ये वाइट है और ये बैगन कलर, बैगन कलर है, ये सब तो पूरा, ये एक तो ऑर्किड है, ये वाला छोटा लिटिल ऑर्किड छोटा यहाँ का है मगर यहाँ। अच्छा मेरे नाम बच्चू भैया विलेज इत जमेरी स्थल और विलेज अब बच्चू भैया नम्मलोड इवे विलेज बच्चू भैया वीडिवे अल मल या होम स्टे अवड़ी का पटोर मल अब ऐर आर ऐसी किलोमीटर वी ओड़ वो वी ताट अवड़ी मेल कैं ई मल मेल अल अब बच्चू भैया और अल अब नम्म वनोए ई अल का या विटे अब नम्बे कूड़े രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട് ബച്ചു ഭയ്യാൻ്റെ അവിടുത്തെ പിള്ളേരാണ്. നമ്മൾ അമ്പലത്തിലെത്തി നടന്ന് 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 ആണ് നമ്മുടെ പിള്ളേർ. ഹായ് ബോലു, ഇതാണ് നമ്മുടെ അമ്പലം. ബച്ചു ഭയ്യാൻ്റെ അമ്പലം, അതുപോലെ തന്നെ ബച്ചു ഭയ്യാൻ്റെ വില്ലേജാണ് താഴത്ത് കാണുന്നത്. ബ്യൂട്ടിഫുൾ പ്ലേസ്, ഭയങ്കര പീസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു മലയുടെ മേലുള്ളൊരു സ്പോട്ടാണിത്. ഇത് ഇവരൊക്കെ ബച്ചു ഭയ്യാന്ന് പറഞ്ഞാൽ ബച്ചു ഭയ്യ ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ വേറെയും ഒരു അമ്പലം പണിതിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ചെറിയൊരു അമ്പലം വഴിയിൽ കണ്ടായിരുന്നു. നമുക്ക് പോകുമ്പോൾ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. നല്ലൊരു രക്ഷയില്ലാത്ത സ്പോട്ടാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, അങ്ങറ്റത്ത് അവർ ഈ മറ്റേ ഗ്രീൻ ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്ലാന്റ്സൊക്കെ വളർത്തിയിട്ട്. ഈ വില്ലേജിൻ്റെ പേര് ജമീരി എന്നാണ്. ജമീരി അരുണാചൽ പ്രദേശിൻ്റെ ബോർഡർ കയറി ഒരു 50-60 കിലോമീറ്റർ കഴിയുമ്പോൾ വരുന്ന ഒരു വില്ലേജാണ് ജമീരി എന്ന് പറഞ്ഞു. അപ്പോൾ ജമീരിയിൽ വന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും ബച്ചു ഭയ്യാൻ്റെ ഹോം സ്റ്റേയിൽ വന്ന് സ്റ്റേ അടിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ഉണ്ട് അടുത്തെങ്ങാണ്ട്. ബച്ചു ഭയ്യ പറഞ്ഞ് നമുക്ക് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയിട്ട് ഫോറസ്റ്റ് ഫുള്ള് ചുറ്റി കാണിക്കാന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ജമീരിയിൽ വന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവരുടെ വില്ലേജ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് സൂക്ഷിച്ചേക്കണേ. ഭയങ്കര ക്ലീനായിട്ട് അവിടെ കൾട്ടിവേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഹൗസ് അല്ലേ, അങ്ങനെ ഭയങ്കര നീറ്റായിട്ട് സെറ്റ് ചെയ്തേക്കണ ഒരു വില്ലേജ്. നമ്മളിവിടെ നമ്മുടെ ബച്ചു ഭയ്യാൻ്റെ ഹോം സ്റ്റേൻ്റെ തൊട്ട് താഴത്തുള്ള ഒരു ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകണേന്ന് അച്ഛാ മരെ. ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഓ ബച്ചു ഭയ്യാൻ്റെ മോനാണത്. നിന്നു മരുന്ന് ഏതാണല്ലോ വേറെ ഇളക്കട്. നമ്മ റൈഡ് തുടങ്ങി അന്നോയില് വണ്ടി വൃത്തിയാണ്, ഫുള്ള് ഓഫ് റോഡും സീനൊക്കെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇന്ന് നമ്മുടെ ബച്ചുവായി പറഞ്ഞു ഇവിടെ വണ്ടി നിങ്ങൾ കഴിക്കോ കുട്ടപ്പനായിക്കോന്ന് പറഞ്ഞു. വെള്ളമൊന്നും വന്ന് സോപ്പൊന്നും വന്ന് എല്ലാം തന്നെ. വണ്ടിനോട് സ്നേഹമുള്ള ആൾക്കാർക്ക് അറിയാം വണ്ടി നമ്മൾ എത്രത്തോളം സൂക്ഷിക്കണമെന്ന്. ഞങ്ങൾക്ക് ഇത്രയും ദിവസം സമയം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ വണ്ടി കഴുകാഞ്ഞത്. പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ വണ്ടിക്ക് കിട്ടുന്ന സുഖം തന്നെ നമുക്കും കിട്ടുന്നുണ്ട്. കഴുകണേൻ്റെ ഒരു എഫേർട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല തണുത്ത ഐസ് വെള്ളമോട്ടോ, പറയാതിരിക്കാൻ പറ്റുന്ന നല്ല ഐസായിട്ടുള്ള വെള്ളമാണ്. പക്ഷേ നോ ഇഷ്യൂസ്, വണ്ടി കഴുകാൻ പറ്റി തന്നെ ഞങ്ങൾക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നണേ. അച്ഛൻ
സസജാക്കാൻ കേട്ടോ ഇവിടുത്തെ ആചാരമാണ് ഫോർ ഗുഡ് ലക്ക് അങ്ങനെ പോയാ യെസ് യെസ് അച്ഛാ വരെ നമ്മളിപ്പോ ദി റാങ്കിലേക്ക് പോണേണ് ബാക്കി വിശേഷങ്ങള് വഴിയെ കാണാം.